ഏഴാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പാർട്ട് സെവൻ വീഡിയോ ആണ് പാർട്ട് വൺ മുതൽ പാർട്ട് സിക്സ് വരെയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കാണാത്തവർക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ് താങ്ക് യു നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഒബ്സർവ് ദ മാപ്പ് ബിലോ ഐഡൻറ്റിഫൈ ദ മേജർ സെൻറ്റേഴ്സ് ഓഫ് ദി റിവോൾട്ട് റിവോൾട്ടിന്റെ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സാണ് ഈ ഒരു മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് മീററ്റ് ഡൽഹി ആവത്ത് ഫൈസാബാദ് കാൺപൂർ ജാൻസി അറ ഇത്തിരി സ്ഥലങ്ങളാണ് കൊടുത്തിട്ടുള്ളത് സെൻറ്റാസ് ഓഫ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സോണ്ട്ര സമരത്തിലെ പ്രധാനപ്പെട്ട സെൻറ്റാസ് എന്ന് പറയുന്നത് അപ്പോൾ ലിസ്റ്റ് ഔട്ട് ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് ടു വിച്ച് ദീസ് പ്ലേസസ് ബിലോങ് ഈ സ്ഥലങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് മീററ്റ് മീററ്റ് എവിടെയാണ് യു പിയിലാണ് അല്ലേ മീററ്റ് എവിടെയാണ് യു പിയിലാണ് പിന്നെ ഡൽഹി ഡൽഹിയിൽ തന്നെ അടുത്ത ഫൈസാബാദ് ഫൈസാബാദും യു പിയിലാണ് കാൺപൂർ യു പി ഝാൻസി യു പിയിലാണ് അര അര എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ബീഹാറിലാണ് അപ്പോൾ നമ്മൾ എല്ലാ പ്രദേശവും ഏത് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞല്ലോ മീററ്റ് ഒന്നും കൂടെ പറയാം മീററ്റ് ഉത്തർപ്രദേശ് ഡൽഹി ഡൽഹി തന്നെയാണ് ഝാൻസി ഉത്തർപ്രദേശ് കാൺപൂർ ഉത്തർപ്രദേശ് അറ എവിടെയാണ് ബീഹാർ ഫൈസാബാദ് ഉത്തർപ്രദേശ് അവധ് ഉത്തർപ്രദേശ് അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സും അവ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈവൻ ദോ ദ റിവോൾട്ട് ഫെയിൽഡ് റിവോൾട്ട് ഫെയിലായി അല്ലേ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഫെയിലായി എന്നാൽ ഇറ്റ് വാസ് ദ ഫസ്റ്റ് മാസ് റിവോൾട്ട് എഗൈൻസ്റ്റ് ദ കമ്പനി റൂൾ കമ്പനി ഭരണത്തിനെതിരെ നടന്ന ആദ്യത്തെ ഒരു മാസ് റിവോൾട്ടായിരുന്നു ഇത് സോ ദ റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസ് അതുകൊണ്ടാണ് ഈ റിവോൾട്ടിനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് റിവോൾട്ട് ഫെയിലായിരുന്നെങ്കിലും ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ഒരു മാസ് മാസ് റിവോൾട്ടായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഒരു മാസ് റിവോൾട്ടായിരുന്നു ഇത് അതുകൊണ്ട് ഈ റിവോൾട്ടിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കൺസിഡർ ചെയ്യുന്നു അടുത്ത പാരഗ്രാഫ് ദ ഹൈലൈറ്റ് ഓഫ് ദി റിവോൾട്ട് വാസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അപ് ഹേൾഡ് ഇർറെസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ അതായത് മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിപ്പിടിച്ച ഒരു ഐക്യം ആയിരുന്നു ഈ റിവോൾട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദ ഹൈലൈറ്റ് ഓഫ് ദി റിവോൾട്ട് റിവോൾട്ടിൻ്റെ ഹൈലൈറ്റ് എന്തായിരുന്നു വാസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ഒരു ഐക്യത ഓഫ് സെൻസ് ഓഫ് യൂണിറ്റി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അപ്കൾഡ് ഇന്ത്യൻ ജനത ഉയർത്തിപ്പിടിച്ച ഒരു ഐക്യതയായിരുന്നു ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ മതത്തിനതീതമായി മതത്തിന് അതീതമായിട്ട് ഇന്ത്യൻ ജനത ഉയർത്തിപ്പിടിച്ച ഒരു യൂണിറ്റി ആയിരുന്നു ഈ റിവോൾട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദിസ് സോളിഡാരിറ്റി ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഷിപ്പായിസ് ടു പ്രൊക്ലെയിം ബഹദൂർ ഷാസ് ഷാ ഇൻ ഷാ ഹിന്ദുസ്ഥാൻ അതായത് ഷാഹിൻ ഷായി ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദ എംപറർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ചക്രവർത്തിയായി ബഹദൂർ ഷായെ എന്താണ് അവരോധിക്കാനുള്ള ഇന്ത്യൻ ശിപായിമാരുടെ ആ ഒരു എന്താണ് ആ അവരുടെ ആ ഒരു മനസ്സിന് പിന്നിൽ ഈ ഒരു എന്താണ് അങ്ങനെ ഒരു ഐക്യതയായിരുന്നു എന്താണ് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യത എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഇറ്റ് വാസ് ദിസ് സോളിഡാരിറ്റി ഈ ഒരു ഐക്യതയായിരുന്നു മോട്ടിവേറ്റഡ് ദ ഷിപ്പായിസ് ടു പ്രൊക്ലെയിം ബഹദൂർ ഷാ ആസ് ദ ഷാഹിൻ ഷാ ഓഫ് ഷാഹിൻ ഷാ ഹിന്ദുസ്ഥാൻ അതായത് ദ എംപറർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ചക്രവർത്തിയായി ബഹദൂർ ഷായ് ബഹദൂർ ഷായെ പ്രൊക്ലെയിം അവരോധിക്കുവാൻ ഷിപ്പായിസിനെ മോട്ടിവേറ്റ് ചെയ്തത് ഈ ഒരു സോളിഡാരിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഐക്യതയായിരുന്നു This ദിസ് ഷോസ് ദാറ്റ് ദ ബ്രിട്ടീഷ് എഫേർട്ട് ടു ബ്രീഡ് കമ്മ്യൂണൽ ഹേട്ടഡ് ഹാഡ് നോട്ട് സക്സീഡ് അറ്റ്ലീസ്റ്റ് അപ് ടു ദ പീരീഡ് ഓഫ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഈ സമയത്ത് അല്ല അതായത് ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ എഫർട്ട് എന്തിനു എന്തിനുള്ള എഫേർട്ട് ടു ബ്രീഡ് കമ്മ്യൂണൽ ഹേട്ടഡ് അതായത് ബ്രീഡിയ ബ്രീഡിയ എന്ന് വച്ചാൽ വളർത്തിക്കൊണ്ടുവരിക എന്താന്ന് കമ്മ്യൂണൽ ഹെയറ്റഡ് കമ്മ്യൂണൽ ഹെറിട്ടഡ് എന്ന് വെച്ചാൽ സാമുദായിക വിദ്വേഷം അല്ലെങ്കിൽ സാമുദായിക ഈ സമുദായങ്ങൾ തമ്മിലുള്ള പക അത് തന്നെയാണ് കമ്മ്യൂണൽ ഹെറിട്ടഡ് എന്ന് പറയുന്നത് അത് സക്സസ് ആയില്ല സമുദായങ്ങൾ തമ്മിൽ പക വളർത്തിക്കൊണ്ട് വരുവാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമം സക്സസ് ആയില്ല സക്സസ് ആയില്ല എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അപ് ടു ദ പീരീഡ് ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു പീരിയഡിൽ ആ ഇവരുടെ ആ ഒരു ശ്രമം പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് ആരുടെ ബ്രിട്ടീഷുകാരുടെ മനസ്സിലായല്ലോ ഇത്രയും പറഞ്ഞത് ഇനി അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ദ ഈ ടേബിൾ കംപ്ലീറ്റ് ആയി അതായത് ഈ റിവോൾട്ട് നടന്ന സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് അവിടെയുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ് ഒന്നാമത്തെ ചാൻസി റാണി ലക്ഷ്മി എന്ന് കൊടുത്തിട്ടുണ്ട് അടുത്ത ആൾക്കാരുടെ പേരും അവിടെയുള്ള ലീഡേഴ്സും ആൾക്കാരുടെ പേരല്ല സെൻറ്റേഴ്സിൻ്റെ പേരും ഒന്നാം സ്വന്ത സമരം നടന്ന സെൻറ്റേഴ്സിൻ്റെ പേരും അവിടെയുള്ള ലീഡേഴ്സും ആരൊക്കെയാണെന്നുള്ളത് ഈ യൂണിറ്റിൻ്റെ പാർട്ട് സിക്സ് വീഡിയോയില് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ പാർട്ട് സിക്സ് വീഡിയോ കാണുക അതിൻ്റെ അകത്ത് അതായത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പോയി കാണുക അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് സെവൻ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് നോക്കിയാലും കിട്ടും നെക്സ്റ്റ് പറയുന്ന കാര്യം ദ റെയിൻ ഓഫ് ദി ക്യൂ ക്യൂന് അതായത് രാജ്ഞിയുടെ ഭരണം ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ബ്രോട്ട് മെനി അഡ്മിനിസ്ട്രേറ്റീവ് ചേയ്ഞ്ചസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് പറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ദ റൂൾ ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു ആൻ എൻഡ് വിത്ത് ദ ക്യൂൺസ് പ്രൊക്ലമേഷൻ ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് അതായത് അതിൽ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച്ന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചിട്ട് ഭരണം ആരേറ്റെടുത്തു ഇൻ ഏറ്റെടുത്തു രാജ്ഞി ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ ഒന്നാം സോൺഡ്ര സമരത്തിൽ സമരത്തിൻ്റെ സമരം അവസാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചു പിന്നെ ആര് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഇന്ത്യ കെയിം അണ്ടർ ദി ഡയറക്ട് റൂൾ ഓഫ് ദി ബ്രിട്ടീഷ് ക്യൂൺ ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി ഇന്ത്യ കെയിം അണ്ടർ ദി ഡയറക്റ്റ് റൂൾ ഓഫ് ദി ബ്രിട്ടീഷ് ക്യൂൺ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു പാരഗ്രാഫില്ലേ ഇതെന്ന് പറയുന്നത് ഈ ഒന്നാം സോൻ്റെ സമരത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ചേഞ്ച് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് അപ്പോൾ അത് ഞാൻ നോട്ടായിട്ട് തരാം പിന്നെ കണ്ടക്ട് ചെയ്ത സെമിനാർ ഇൻ ഇൻഡ ക്ലാസ് ഓൺ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അപ്പോൾ നമുക്കായിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ വിപ്ലവത്തിനെ കുറിച്ച് എഴുതാം ഓക്കെ അടുത്ത് മാച്ച് ദ കോളംസ് ഇൻ ദ ടേബിൾ പ്രോപ്പർലി ടെക്സ്റ്റിലുള്ളൊരു ആണ് ഇവിടെ എ ബി ഇങ്ങനെ രണ്ട് കോളംസ് കൊടുത്തിട്ടുണ്ടോ എ കോളത്തിൽ സന്താൾ ബഹദൂർ ഷാ സെക്കൻ സെക്കൻഡ് പഴശ്ശിരാജ നാനാ സാഹിബ് അടുത്ത ബി കോളത്തിൽ തലയ്ക്കൽ ചതു കാൺപൂർ സേതു ആൻഡ് കൻഹു ഡൽഹി അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം സന്താൾ റെബലിയനിൽ ആരൊക്കെയായിരുന്നു ലീഡേഴ്സ് സിദ്ധു ആൻഡ് കൻഹു അടുത്തത് ബഹദൂർ ഷാ സെക്കൻഡ് ബഹദൂർ ഷാ സെക്കൻഡിനെ ഡൽഹിയിലെ എംബറായിട്ടാണ് അവരോധിച്ചത് അല്ലേ അപ്പോൾ ബഹദൂർ ഷാ സെക്കൻഡ് ഏതുമായിട്ട് ഡൽഹി നെക്സ്റ്റ് പഴശ്ശിരാജ പഴശ്ശിരാജയെ അസോസിയേറ്റ് ചെയ്തത് ആരാണ് തലയ്ക്കൽ ചന്തു നെക്സ്റ്റ് നാനാ സാഹിബ് നാനാ സാഹിബ് വിപ്ലവം നയിച്ചത് ലീഡ് ചെയ്തത് എവിടെയെന്നായിരുന്നു കാൺപൂർ ഓക്കെ ഇത് മനസ്സിലായല്ലോ ഇമ്പോർട്ടൻറ്റ് ആണ് ഇനി പറയുന്നത് അതായത് ഓരോ റബല്യൻ്റെയും സന്യാസി റബല്യൻ സന്യാസി റബല്യൻ നടന്നത് എന്താണ് സെവൻറ്റീൻ സിക്സ്റ്റി ത്രീ സന്യാസി റബല്യൻ എന്നാണ് സെവൻറ്റീൻ സിക്സ്റ്റി ത്രീ നെക്സ്റ്റ് കുണ്ടറ പ്രൊക്ലാമേഷൻ കുണ്ടറ വിളംബരം കുണ്ടറ പ്രോക്ലാമേഷൻ ആരാണ് നടത്തിയത് വേലുത്തമ്പി ദളവ എന്നാണ് എയ്റ്റീൻ നോട്ട് നയൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ നെക്സ്റ്റ് കുറിച്ചിയ റബല്യൻ കുറിച്ചിയ വിപ്ലവം അല്ലെങ്കിൽ കുറിച്ച കലാപം നടന്നതെന്നാണ് എയ്റ്റീൻ ട്വൽവ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചിയ റബല്യൻ നടന്നത് അല്ലെങ്കിൽ കുറിച്ച കലാപം നെക്സ്റ്റ് സന്താൾ റബല്യൻ സന്താൾ കലാപം എന്നാണ് നടന്നത് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് സന്താൾ റബല്യൻ ആരൊക്കെയാണ് ലീഡേഴ്സ് കൻഹുവാൻ സിദ്ദു നെക്സ്റ്റ് പഴശ്ശി കിൽഡ് പഴശ്ശിരാജ മരിച്ചത് എന്നാണ് നവംബർ തേർട്ടീൻത്ത് എയ്റ്റീൻ നോട്ട് ഫൈവ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ തേർട്ടീത്തിലാണ് ആര് മരിച്ചത് പഴശ്ശി പഴശ്ശിരാജ മരിച്ചത് വാട്ട് മേ ദർ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ആഫ്റ്റർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അഡ്മിനിസ്ട്രേഷനിൽ ഇന്ത്യൻ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ ചേഞ്ചാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ദ റൂൾ ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു ആൻ എൻഡ് അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു ആൻഡ് ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്ട് റൂൾ ഓഫ് ദി ബ്രിട്ടീഷ് ക്യൂൻ ഇന്ത്യ ബ്രിട്ടീഷ് ക്യൂൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി എന്നാണ് ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ക്യൂൻ ഇന്ത്യയുടെ ഭരണം ഏർപ്പെട ഏറ്റെടുത്തു എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അതാണ് പറയുന്നത് അതാണ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് എന്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇതാ അടുത്തതായി കുറച്ച് വൺപാട് ആണ് നമ്മുടെ യു എസ് എസ് എക്സാമിനേഷൻസിനൊക്കെ വളരെ ഉപയോഗപ്രദമാണ് അപ്പോൾ ഇൻ വിച്ച് ഇയർ ഡിറ്റ് ദ ബംഗാൾ ഫാമിൻ ഒക്കർ ബംഗാൾ ഫാമിൻ അതായത് ബംഗാൾ ക്ഷാമം നടന്നത് എന്നാണ് ൻസർ സെവൻറ്റീൻ സെവൻറ്റി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് ബംഗാൾ ഫാമിൻ നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ വേർ വാസ് ബഹാദൂർ ഷാ സഫർ ഡിപ്പോർട്ട് ബഹദൂർ ഷാ സഫറിന് എങ്ങോട്ടാണ് നാട് കടത്തിയത് ഡിപ്പോർട്ടഡ് എന്ന് വെച്ചാൽ നാട് കടത്തിയത് അതായത് ആൻസർ റംഗൂൺ എങ്ങോട്ടാണ് നാട് കടത്തിയത് റംഗൂണിലേക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഹു ഡെസ്ക്രൈബ് ദ റവല്യൂഷൻ ഓഫ്റ്റി സെവൻ ആസ് ഇന്ത്യാസ് ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആൻസർ വി ഡി സവർക്കർ ആരാണ് വി ഡി സവർക്കർ അടുത്ത ക്വസ്റ്റ്യൻ ഹൂ ലെഡ് ദ റവല്യൂഷൻ ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇൻ ഡൽഹി ഡൽഹിയിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നയിച്ചത് ആര് മറ്റുള്ള സെന്റസിലൊക്കെ ആരൊക്കെയാണ് വിപ്ലവം നയിച്ചത് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഡൽഹിയിൽ നയിച്ചത് ആര് എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആരാണ് ആൻസർ ജനറൽ ഫക്ത് ഖാൻ ജനറൽ ഖാൻ ആണ് ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് വീഡിയോസ് കണ്ടതിന് നന്ദി ഈ ക്ലാസ് റൂം എന്ന ഈ ചാനലിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് സയൻസ് മാത്തമറ്റിക്സ് എന്നീ ക്ലാസ്സുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാം പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാണ് ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാവുന്നതാണ് അപ്പോൾ കാണാത്തവർ കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോസ്